ചിക്കൻ കറിക്ക് നൽകാം ഒരു ക്വാളിറ്റി ടച്ച്. ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. കെയർ യുവർ ബേബി വിത്ത് കിഡക്സ് ബേബി സ്കൂബി, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് ബേബി വെയേഴ്സ്. റിസോർട്ടിലെ താമസവുമായി ബന്ധപ്പെട്ടാണ് വിവാദം എന്ന് പറയുന്നത്. 20,000 മാസവാടകയാണ്. സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയായ ചിന്ത പോയിട്ട് അവിടെ താമസിക്കുന്നത് അവർക്ക് നടത്താവുന്ന നിയമലംഘനങ്ങൾക്കുള്ള ഒരു ചായ്വാണ്. ഇപ്പൊ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ 20,000 രൂപ മുടക്കി താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ലഭിച്ച സൗകര്യങ്ങൾക്ക് അനുസൃതമായി ഉള്ള തുക നമ്മൾ നൽകിയെന്നാണ്. ഈ ഗവേഷണം ശരിക്കും ചിന്ത പറഞ്ഞു കൊടുത്ത് ടൈപ്പ് ചെയ്തതോ സ്വയം തയ്യാറാക്കിയതോ അതേ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നു? അതിനകത്തങ്ങ് യാതൊരു പിഴവോ സംശയമോ ഉണ്ടാവേണ്ട കാര്യമില്ല. ആരാണ് EMS എന്ന് പറയാതെ പറ്റില്ല. പൂർണ്ണമായ ആ പാരഗ്രാഫ് വായിച്ചു നോക്കണം. അപ്പോൾ താങ്കൾക്കെന്നല്ല, ഞാൻ വായിച്ചതാണ്. വളരെ ക്ലിയർ ആയി. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, ഒരു മിസ്റ്റേക്ക് ആയിട്ട് കരുതാൻ പറ്റുമായിരുന്നു. അപ്പോ ഒന്നും ഈ പറയപ്പെടുന്ന വാഴക്കുല ബൈ വൈലോപ്പിള്ളി എന്നുള്ള വസ്തുതാപരമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടില്ല. പിശക് അതിലുണ്ടായി അത് ചൂണ്ടിക്കാണിച്ചവരെയെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തെറ്റുകൾ കൂടുതൽ കറക്റ്റ് ചെയ്താണല്ലോ മുമ്പോട്ട് പോകുന്നത്. ലോകത്തിറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രബന്ധമാണ് ഇത് എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. നിയമപരമല്ലാത്ത ഒരു വിഷയങ്ങൾക്കകത്തും നമ്മളുടെ ഒരു ഫോൺകോൾ പോലും ഉണ്ടാകരുത്. SFI is my qualification എന്നാണ് ഇപ്പോഴും ടാഗ് എന്ന് പറയുന്നത്. എനിക്കതിന് ഒരു ഉത്തരവേ ഉള്ളൂ. അന്നും ഇന്നും SFI ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. SFI അല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ മരണം മാത്രമാണ്. പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ശൈലി കുറച്ച് മാറിപ്പോകുന്നുണ്ട്. മൈക്ക് കാണുമ്പോൾ നാഗവല്ലിയാവുന്നു എന്നൊക്കെ. എനിക്ക് ട്രോളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രോളൊക്കെ എല്ലാവരും അയച്ചു തരും, ഞാൻ ഇരുന്ന് കാണും. മമ്മൂക്ക ഒരു സമയത്ത് എന്നെ കണ്ടപ്പോൾ കളിയാക്കി. യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം ആണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം ചിന്ത. ഇപ്പോഴും എയറിലാണ്. പ്രബന്ധം കഴിഞ്ഞിട്ട് ഉടനെ ഹോട്ടലിൽ റിസോർട്ടിലെ താമസവുമായി ബന്ധപ്പെട്ടാണ് വിവാദം എന്ന് പറയുന്നത്. അതിൽ കേൾക്കുന്ന തുകകളെന്ന് പറയുന്നത് 6,500-8,000 വരെയാണ് ഒരു ദിവസത്തെ ചിലവായിട്ട് കരുതുന്നത്. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള റിസോർട്ടാണ്, 4-star എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ താമസിക്കുന്നതിന് ഇപ്പോൾ ചിന്ത പറയുന്നത് 20,000 രൂപയാണ്. എവിടെയാണ് അവിടെ ആ സ്ഥലത്ത് എങ്ങനെയാണ് താമസത്തിനെത്തുന്നത്? എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ വീടൊന്ന് റെനോവേഷൻ ചെയ്യണം എന്ന് ആലോചിച്ചു. അപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് മാറി താമസിക്കണമല്ലോ സ്വാഭാവികമായി. അപ്പോൾ അങ്ങനെ ഈ ഗീത ഡാർവിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഇതിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റിലുള്ള നമ്മളെ വളരെ ബന്ധമുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് വിദേശത്തൊക്കെ യാത്ര പോയിട്ടുള്ള ഘട്ടത്തിലൊക്കെ ഗീത ചേച്ചിയുടെ അടുത്ത് മമ്മി 10 ദിവസമൊക്കെ നിന്നിട്ടുണ്ട്. അത് കുറച്ച് ദിവസം മാത്രമാണ്. അപ്പം നമ്മളിത് കുറച്ച് പണി തീരുന്നത് വരെ നിൽക്കണമെന്നുള്ളപ്പം അവരുടെ താഴത്തെ അപ്പാർട്ട്മെൻറ്റ് ഒഴിവുണ്ട്, അവിടേക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിൻ്റെ റേറ്റ് അന്വേഷിച്ചപ്പോൾ 20,000 ഒരു മാസവാടകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ആ റിസോർട്ട് പോയിട്ട് ചിന്തയെ പോലെ ഒഫീഷ്യലായിട്ടുള്ള CPMലെ, അതായത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയായ ചിന്ത പോയിട്ട് അവിടെ താമസിക്കുന്നത് അവർക്ക് നടത്താവുന്ന നിയമലംഘനങ്ങൾക്കുള്ള ഒരു ചായ്വാണ്, ഇല്ലെങ്കിൽ അവിടെ തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. അത്തരമൊരു സ്ഥലത്തേക്ക് ചിന്ത പോയി താമസിക്കുമ്പോൾ ഇത്തരമൊരു ആരോപണം വരാനുള്ള സാധ്യതയെ കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇന്ന് ഇന്റർവ്യൂ, അതിനകത്തൊരു ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും റേറ്റുള്ള ഒരു സ്ഥലത്ത് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് 20,000 രൂപയാണെന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ആ റേറ്റിനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. എങ്ങനെയാണെന്നുള്ളത്, റേറ്റിനാണോ കൊടുക്കുന്നത്? അവിടെ അങ്ങനെ എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇന്റർവ്യൂവിന് എൻ്റെ അടുത്ത് ഈ കഫേയിൽ വരാൻ പറഞ്ഞു. ഈ കഫേ നിയമപരമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഈ കഫേ ഏതെങ്കിലും വയലേഷൻ നടന്നിട്ടുണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴോ ഒന്നും നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ചികഞ്ഞറിയില്ല. നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു പൊതുപ്രവർത്തകയായി നിൽക്കുന്ന ഘട്ടം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിയമപരമല്ലാത്ത ഒരു വിഷയങ്ങൾക്കകത്തും നമ്മളുടെ ഒരു ഫോൺ കോൾ പോലും ഉണ്ടാകരുത്. യൂത്ത് കമ്മീഷന് മുമ്പിൽ വരുന്ന പരാതികൾക്കകത്തൊക്കെ യുവജനങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് സമയബന്ധിതമായി പരിഹാരം കിട്ടുന്നതിനകത്ത് ഞാൻ ഇടപെടും. അതിലൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏജൻസികൾക്കൊക്കെ നിർദ്ദേശം നൽകേണ്ടതിനകത്തൊക്കെ ഇടപെടാറുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന പരാതികൾ ഈ ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലോ ഒന്നും യാതൊരു തരത്തിലുള്ള മറ്റ് വിഷയങ്ങൾക്കകത്തും ഞാൻ ഇടപെടാറില്ല. അത് ഇടപെട്ടില്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു മെമ്പർ എൻ്റെ കൂടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഈ പറയുന്ന തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഈ എന്താണ് റേറ്റ് എന്ന് ചോദിക്കാതെ
അവിടെ താമസിക്കുമ്പോൾ, ചിന്ത താമസിക്കുമ്പോൾ അവിടുത്തെ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്രയും വലിയ തുകയാണ് വരുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ തുക എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ എന്തായാലും ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡ്യൂസ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ പശ്ചാത്തലം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? അത് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമല്ലേ? എനിക്ക് റെഡ്യൂസ് ചെയ്ത് തരുന്നു എന്നുള്ളൊരു തരത്തിലേക്കൊരു ചിന്ത ആ ഘട്ടത്തിൽ എൻ്റെ മുമ്പിലില്ല. കാരണം കൊല്ലത്ത് ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇത്. അപ്പോൾ എനിക്ക് യാത്രയ്ക്കുള്ള സൗകര്യം, 3 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തുക, സ്വാഭാവിക നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, നമ്മൾ അവിടെ താമസിക്കുന്നു എന്നുള്ളതിനപ്പുറം എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു, ഇപ്പം നിങ്ങൾ ആരോപിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു എന്നെ സംബന്ധിച്ച് 20,000 രൂപ മുടക്കി താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ലഭിച്ച സൗകര്യങ്ങൾക്കനുസൃതമായി ഉള്ള തുക നമ്മൾ നൽകിയെന്നാണ് ഞാൻ വ്യക്തിപരമായി എന്നെ കാണുന്നത്. അല്ല, പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ കണക്ക് കൂട്ടും, ഒരു ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റു ഫ്ളാറ്റുകളുമായിട്ട് കമ്പാരിസൺസ് നടത്തും. ആ അങ്ങനെ നോക്കുമ്പോൾ ഇത് വേർത്തിയാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു ഒരു ബേസിക് സ്റ്റഡി നമ്മുടെ മനസ്സിലൂടെയൊക്കെ പോകും, സാധാരണഗതിയിൽ എല്ലാവരുടെയും കോമൺ മാൻ്റെ മനസ്സിലൂടെ പോകും. ഇത്തരമൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും, മാം ഇത് കിട്ടിയത് നല്ലതാണ്, വേർത്തിയാണ്, പ്രത്യത്രയാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ നമുക്ക് കിട്ടിയത് ഒരു ലാഭമുള്ള സംഗതിയാണെന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ചൂണ്ടിക്കാട്ടലൊക്കെ ചിന്തയുടെ മനസ്സിലൂടെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, എന്നെ സംബന്ധിച്ച് ആ സ്ഥലം ഓപ്റ്റ് ചെയ്യുന്നതിന് 1-2 കാരണങ്ങളുണ്ടായിരുന്നു. 1, ഗീത ചേച്ചി മുകളിലുണ്ട്, അപ്പം അവരുടെ ഒരു പരിചരണം മമ്മിക്ക് കിട്ടും. ഇപ്പം ഗീത ചേച്ചിയുടെ അമ്മ തങ്കമാമ, അപ്പം ഞങ്ങളെല്ലാം വളരെ അടുപ്പമാണ്, തങ്കമാമ മമ്മിയുടെ അതേ പ്രായമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയാം, മമ്മിക്ക് പെട്ടെന്നൊരു ആ ഒരു അസുഖത്തിൽ നിന്നുള്ളൊരു റിലീഫിനൊക്കെ അത് കാരണമാകും. അതോടൊപ്പം തന്നെ ചേച്ചി വന്ന് കൃഷ്ണപുരം ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, അപ്പം ചേച്ചി വന്ന് മമ്മിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ എപ്പോഴും അവിടെ പ്രഷർ വേരിയേഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നാൽ രണ്ട് ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഞാനില്ലെങ്കിൽ തന്നെ ഫോൺ വിളിച്ചാൽ അവിടെ റിസപ്ഷനിലൊക്കെ കുട്ടികൾ അമ്മയ്ക്ക് അത്യാവശ്യം സഹായത്തിനുണ്ട്. മമ്മിക്കിപ്പം, മമ്മി അധ്യാപികയായിരുന്നു, മമ്മി റിട്ടയർഡായ പെൻഷനുണ്ട്, പപ്പ അധ്യാപകനായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫാമിലി പെൻഷനുണ്ട്. മമ്മിയും പപ്പയുടെയും പെൻഷൻ തന്നെ അവർക്കിപ്പോൾ ഒരു വീട് പണി നടക്കുമ്പോൾ മാറി താമസിക്കാനൊക്കെ മമ്മിക്ക് അനുസൃതമായ വരുമാനമുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ അനാവശ്യമായ ആരോപണം മാത്രമായിരിക്കട്ടെ. ഇതിന് തൊട്ടു മുമ്പ് വിഷയം എന്ന് പറയുന്നത് അതൊന്നും തീർന്നിട്ടില്ല, ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ പ്രബന്ധത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ പേര് ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ വായിക്കാൻ ചിന്ത കാരണം ഇടയായി. ചിന്തയുടെ പ്രബന്ധം, സാധാരണ പ്രബന്ധങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ വായിച്ചു നോക്കാറില്ല ശ്രദ്ധയോടുകൂടി. അത് വായിക്കുമ്പോഴാണ് ആ പ്രബന്ധത്തിന് ഈ പറയുന്ന രീതിയിൽ ഒരു PhD ലെവലിലുള്ള പ്രബന്ധത്തിൻ്റെതായ ക്വാളിറ്റീസ് ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ഞാൻ വായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് EMS പേര് EMS എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇപ്പം ഏലംകുളം നമ്പൂതിരിപ്പാട് എന്നുള്ളത് ഏലംകുളം മനയ്ക്കത്ത് നമ്പൂതിരിപ്പാട് EMS. EMS പേര് EMS എന്ന് മാത്രം കൊടുക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് പർട്ടിക്കുലർലി അതൊരു ആളുടെ പേരാണോ, ഇല്ലെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന് പറയുന്നൊരു മനുഷ്യനായിരുന്നു നമ്മളെ ലീഡ് ചെയ്തിരുന്നൊരു മനുഷ്യനാണ് എന്നതോ, ഇല്ലെങ്കിൽ നേതാവാണ് എന്നർത്ഥത്തിലോ ഒന്നും ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ വായിക്കുന്നത്. ഞാൻ പ്രബന്ധം നേരിട്ട് നോക്കിയിട്ടില്ല. ഈ ഇത്തരത്തിലെ ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത 1-2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പ്രസംഗ ഭാഷയാണ്. ആ പ്രസംഗ ഭാഷയല്ല ഒരു പ്രബന്ധത്തിന് ഉപയോഗിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് ലീഡ് ബൈ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന തരത്തിൽ ഉപയോഗിക്കേണ്ട ഇടത്ത് ഇങ്ങനെയൊക്കെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ആൾക്കാർ ചെകഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രബന്ധത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? UGC JRF എനിക്കുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന എക്സാമാണ്. NET JRF എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗവേഷണം നടത്തി വരുന്ന ഘട്ടത്തിൽ എൻ്റെ ഒരു അക്കാഡമിക് കരിയറിൽ ഞാൻ എല്ലാം വളരെ സമയബന്ധിതമായി തീർത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഇയർ ഗ്യാപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഗവേഷണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് തന്നെയായിരുന്നു. അത് പക്ഷേ പിന്നീട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു, ഫുൾ ടൈം പാർട്ട് ടൈം ആക്കേണ്ടി വന്നു, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണായി ചുമതലയേറ്റു, അങ്ങനെ കുറച്ച് നീണ്ടുപോയി. പക്ഷേ തിരക്കുകൾക്കിടയിലും ഞാൻ ഗവേഷണം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഈ ഗവേഷണം ശരിക്കും ചിന്ത പറഞ്ഞു കൊടുത്ത് ടൈപ്പ് ചെയ്തതോ സ്വയം തയ്യാറാക്കിയതോ അതേ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി? മലയാള കച്ചവട സിനിമയുടെ ഐഡിയോളജി നവലിബറൽ കാലഘട്ടത്തിലതാണ്. അപ്പം 90s ശേഷമുള്ള കമേർഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളെ കുറിച്ചുള്ള പഠനമാണ്. എന്തുകൊണ്ട് കമേർഷ്യൽ സിനിമ എടുത്തു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനം ഉണ്ടാകുന്നത് കമേർഷ്യൽ ചിത്രങ്ങൾക്ക് തന്നെയാണ്. ഇപ്പോഴും അതിനകത്തെ ഡയലോഗ്സും അതിനകത്തെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു പൊതു സമൂഹത്തിനും പൊതുബോധം സൃഷ്ടിക്കുന്നതിനൊക്കെ വലിയ പങ്കുവയ്ക്കും. സോ അത്തരം കമേർഷ്യൽ സിനിമകളെക്കുറിച്ചൊരു പഠനം വേണം എന്നുള്ളത് ഞാനും ഗൈഡും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരുന്നത്.
പല പല ഘട്ടങ്ങളിലായിട്ടാണ്, കുറേയൊക്കെ എഴുതുന്നുണ്ട്, ചിലതൊക്കെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ഒരു ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരു ലേറ്റ് നൈറ്റൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ തീസസിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിന് വായിക്കാൻ കൊടുത്തു, എൻ്റെ ടീച്ചേഴ്സിന് കറക്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിപ്പോൾ എൻ്റെ ഗൈഡിന് മാത്രമല്ല, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യാനും വായിക്കാനും കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സ് ഇത് വായിച്ചിട്ടുണ്ട്, അവരൊക്കെ അതിൽ സജഷൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രീ സബ്മിഷൻ സെമിനാറിന് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രീ സബ്മിഷൻ സെമിനാറിന് പുറത്തു നിന്നൊരു ഇൻവിജിലേറ്റർ വന്നിരുന്നു. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളും അക്കാഡമിക് രംഗത്തെ പ്രഗത്ഭരും ഉണ്ടായിരുന്നു. അവർ കുറേ പുതിയ സജഷൻസ് പറഞ്ഞു, ഇത് മെച്ചപ്പെടുത്താൻ ഇന്നതെല്ലാം ചെയ്യണം. അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ തീസിസിലേക്ക് പോകുന്നത്. ഫൈനൽ തീസിസിന് മുമ്പ് ഒരുപാട് തവണ എഡിറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു, പ്രൂഫ് റീഡ് ചെയ്തു. അപ്പോൾ ഒന്നും ഈ പറയപ്പെടുന്ന വാഴക്കുല വൈലോപ്പിള്ളി എന്നുള്ള വസ്തുതാപരമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടില്ല, ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. അതിനുശേഷം ഗവേഷണം സബ്മിറ്റ് ചെയ്തു, തീസിസ് ഓപ്പൺ ഡിഫൻസ് നടന്നു. ഓപ്പൺ ഡിഫൻസിന് വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫിലിം ക്രിട്ടിക്കായിട്ടുള്ള മീനാറ്റി പിള്ള, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഹരിഹരൻ സർ, പിന്നെ എൻ്റെ തീസിസിൻ്റെ ചെയർമാനായിട്ട് വന്നത് ചെന്നൈയിൽ നിന്നുള്ള ശ്രീ ആംസ്ട്രോങ് എന്ന് പറയുന്ന HOD, അങ്ങനെ പല മനുഷ്യരും ഇത് കണ്ടു, പലരുടെയും കൈകളിലൂടെ പോയി. അപ്പോഴൊന്നും ഈ ഒരു തെറ്റ് പരാമർശിക്കപ്പെട്ടില്ല, ചൂണ്ടിക്കാണിക്കപ്പെട്ടില്ല, എൻ്റെയും ശ്രദ്ധയിൽ വന്നില്ല. വന്നാൽ നമ്മൾ ആ ഘട്ടത്തിൽ തിരുത്തുമല്ലോ. പക്ഷേ ഇപ്പോൾ അത് സംസാരിക്കുന്ന സമയത്ത് ആ തെറ്റ് ശരിക്കും നമുക്ക് മറക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ഒരു മിസ്റ്റേക്ക് ആയിട്ട് കരുതാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു അക്കാഡമിക് പ്രബന്ധത്തിന് യോജിക്കുന്ന രീതിയിലല്ല. ഞാൻ പറഞ്ഞില്ലേ, EMS പേര് പൂർണ്ണമായിട്ട് എഴുതാതെ അത് EMS ആണെന്ന് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക? അത് നമ്മൾ മലയാളത്തിൽ അല്ലല്ലോ ഈ പ്രബന്ധം വായിക്കപ്പെടുന്നത്, എപ്പോഴും മറ്റൊരാളാണ് വായിക്കുന്നത്. അത് പ്രബന്ധത്തിന്റെ സ്വഭാവത്തിൽ EMS എന്ന് പറയുന്ന പേരിൽ EMS എന്ന് മാത്രം ഇടുന്നത് നമ്മുടെ നോളജ് മാത്രമല്ല, അത് ഒരു പ്രബന്ധത്തിന് എങ്ങനെയാണത്, ഒരു ബുക്കിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തിന് എങ്ങനെയാണത് EMS എന്ന് എഴുതാൻ കഴിയുക? തീർച്ചയായിട്ടും പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ EMS എന്നുള്ള വാക്ക്, EMS പിണറായി ഗവൺമെന്റ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന. പക്ഷേ EMS എന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ള പ്രബന്ധത്തില് EMS എന്ന് പറയുമ്പോൾ നെയിം പറയണ്ടേ? തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി ഫോളോ ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള ആ ഒരു രീതിശാസ്ത്രത്തിൽ തന്നെയാണ് PhD ചെയ്തിട്ടുള്ളത്. അതെല്ലാം എൻ്റെ ഇൻവിജിലേറ്റേഴ്സ് അത് പരിശോധിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾക്കകത്തെല്ലാം ചെയർമാൻ ഫൈനലി ആ റിപ്പോർട്ടുകളെല്ലാം ക്രോഡീകരിച്ച് ഓപ്പൺ ഡിഫൻസ് സമയത്ത് സൂചിപ്പിച്ചിരുന്നു. മറ്റ് ഇൻവിജിലേറ്റേഴ്സിൻ്റെ ചോദ്യങ്ങൾ കൂടി അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലെല്ലാം അത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു രീതിയും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആശയങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ അപ്ലോസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, PhD പർപ്പസിൻ്റെ പലതിനെയും കാണുന്ന ഒരു നിസ്സംഗ ഭാവമുണ്ട് ഇവിടെ. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പേപ്പറാണ്, സാധാരണ രീതിയിൽ ഒരു പേപ്പറാണ്, ഇതാരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ പല പേപ്പേഴ്സും ഇതേപോലെ നമ്മളിങ്ങനെ അടുക്കി വെക്കാറുണ്ട്. ആ ഭാഗത്തിൽ മാത്രം കാണുന്ന ഒരു പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിന്തയുടെ ഒരു സാധനമാകുമ്പോഴത്തേക്ക് അതങ്ങ് ആ വഴി അങ്ങ് പൊക്കോട്ടെ എന്ന് കരുതുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ EMS എന്ന് പറയുന്ന പേര് എനിക്കിപ്പോഴും, ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത്, പുറത്തൊരാൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന ഒരു പ്രബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വായിക്കുന്ന ഒരാളാണ് വായിക്കുന്നതെന്ന് കരുതുക, ഇതെന്താണ് ഈ ഇതിൻ്റെ അബ്രിവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാവാതെ ആയിരിക്കും അവർ വായിക്കുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലായിട്ടാണല്ലോ വായിക്കുന്നത്. അതിൻ്റെ ഒരു എന്താണ് അതിനകത്ത്, ആരാണ് EMS എന്ന് പറയാതെ പറ്റില്ല. നമ്മളത് എഴുതി അത് ആ പൂർണ്ണമായ ആ പാരഗ്രാഫ് വായിച്ചു നോക്കണം. അപ്പോൾ താങ്കൾക്കെന്നല്ല, ഞാൻ വായിച്ചതാണ്. വളരെ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല. കാരണം ഈ അവിടെ നമ്മളെന്ന് പറയുന്ന EMS നമുക്കറിയാം, നമുക്ക് കോണ്ടെക്സ്റ്റിൽ വായിക്കാൻ അറിയാം. ഞാൻ ചോദിക്കുന്ന ഈ പ്രബന്ധം നമ്മളല്ല വായിക്കുന്നത്, ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ വിശദീകരണം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങ് യാതൊരു പിഴവോ യാതൊരു ആശങ്കയോ ഒരു സംശയമോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആ നമുക്ക് വാഴക്കുല ഇല്ലെങ്കിൽ ചങ്ങമ്പുഴ മാറിപ്പോയത് നമുക്ക് സാധാരണഗതിയിൽ മറികടക്കാവുന്ന ഒരു കാര്യമാണ്. മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും വരും, മിസ്റ്റേക്സ് വരാത്ത സംഗതിയില്ല. നമ്മൾ അവസാന നിമിഷം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ പോലും മാറിപ്പോവാവുന്ന സംഗതികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കാര്യമായിട്ടത് വെപ്രാളത്തിൻ്റെ ഇടയിലൊക്കെ മാറിപ്പോവാറൊക്കെ ഉണ്ട്. മറ്റൊരാളായിരിക്കും ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കാറുള്ളതൊക്കെ. പക്ഷേ ഇത് പൊതു സ്വഭാവമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് PhD ഒരു ഇപ്പം നടന്നു പോകുന്ന PhD കുറിച്ചുള്ള പല ആക്ഷേപങ്ങളും ഉണ്ട്. ആ ആക്ഷേപങ്ങളുടെ പൊതു നിലവാരത്തിൽ ഈ പ്രബന്ധവും കടന്നുപോയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. റിസർച്ച് മെത്തഡോളജി എല്ലാം കൃത്യമായി പാലിച്ച്
കൃത്യമായ പ്രൊസീജിയറുകളിലൂടെ കടന്നുപോയി എല്ലാ തരത്തിലുമുള്ള സ്റ്റേജസ് ഞാൻ പറഞ്ഞല്ലോ, ആനുവൽ ആൻഡ് ആനുവൽ റിവ്യൂ, പ്രീ സബ്മിഷൻ, ഓപ്പൺ ഡിഫൻസ്, ഇതെല്ലാം. ഇത് ഒരു പിശക് അതിലുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചവരെയെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കുറിപ്പുകൾ കണ്ടിട്ട് വരുന്ന ചോദ്യങ്ങൾ പാടില്ല. ആ തീസിസ് വ്യക്തമായി മനസ്സിലാക്കി അതിനകത്ത് പിശകുകളുണ്ട്, ഇന്ന ഭാഗങ്ങളിലുണ്ട് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എവിടെയും അതിനെ സംബന്ധിച്ച് പറയാവുന്നതേ ഉള്ളൂ. ആ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരും തെറ്റുകൾ കൂടുതൽ കൂടുതൽ കറക്റ്റ് ചെയ്താണല്ലോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ ഏറ്റവും ലോകത്തിറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രബന്ധമാണ് ഇത് എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. നമ്മുടെ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്നും പഠനം നടത്തി, ഗവേഷണം നടത്തി, മറ്റ് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മൾ നേടിയെടുത്ത ആശയങ്ങൾ പലതിൽ നിന്നും ഉൾക്കൊണ്ട് എല്ലാം നേടിയെടുത്ത ഒരു ഫൈനലായി സബ്മിറ്റ് ചെയ്തൊരു പ്രബന്ധമാണ്. കൂടുതൽ പഠിക്കാനുള്ള സ്കോപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രബന്ധം അവസാനിക്കുന്നത്. ചങ്ങമ്പുഴയുടെ മകളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അത്രയ്ക്കും പ്രചരിച്ചു വാർത്തകൾ. അപ്പം അത്തരം ഒരു ഘട്ടത്തിൽ നേരിട്ട് പോകാൻ തീരുമാനിക്കുന്നത്, നേരിട്ട് പോയി പറയേണ്ടതാണ് ശരി, അതെന്തുകൊണ്ടാണ് മനസ്സിനകത്ത് ചിന്തയ്ക്ക് അങ്ങനെ തോന്നിയത്, നേരിട്ട് പോയി കാണണം? ഈ വാർത്ത വരുന്ന സമയത്ത് കോട്ടയത്താണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടറാണ് വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനൊരു തെറ്റുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിലിപ്പോൾ ബുക്കില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു. അപ്പം അവർ ലൈബ്രറിയിൽ നോക്കിയിട്ട് പറഞ്ഞു ശരിയാണ്, അതിനകത്ത് അങ്ങനെ ഒരു പിശക് പറ്റിയിട്ടുണ്ട്. അടുത്ത ദിവസം ഇടുക്കിയിലെത്തി, ഇടുക്കി അദാലത്തായിരുന്നു. അപ്പോൾ ഇടുക്കി അദാലത്തിൽ കഴിഞ്ഞ ശേഷമാണ് മീഡിയയെ കാണുന്നത്. അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്നു. അപ്പോൾ എറണാകുളത്ത് വന്ന സമയത്ത് എറണാകുളത്ത് ഒരു കമ്മീഷൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ഹരികുമാർ ചങ്ങമ്പുഴ കൊച്ചുമകൻ, എൻ്റെ കൂടെ ഒരുപാട് വേദികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു റിസർച്ച് ഗൈഡ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അപ്പോൾ അതിനു മുമ്പ് ലളിതാമ്മ ഒന്ന് രണ്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന അഭിപ്രായം പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ വന്നു. അപ്പം ഞാൻ മാഷ വിളിച്ച, മാഷ പറഞ്ഞത് ഗൗരവമായിട്ടുള്ള വിഷയമൊന്നുമല്ല, ആർക്കും പറ്റാവുന്നൊരു തെറ്റാണ്, സാരയില്ല ചിന്ത, ലളിതാമ്മയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലളിതാമ്മയെ വിളിച്ചു. അപ്പോൾ ലളിതാമ്മ പറഞ്ഞു ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇപ്പോൾ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ്, മോള് വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, അമ്മ എവിടെയാ ഉള്ളത്? അപ്പോൾ അമ്മ ഇങ്ങനെ എളമക്കര വീട്ടിലാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ 4 മണിക്ക് എത്താൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അമ്മ പുറത്തേക്ക് പോയേക്കും. അപ്പം ഒറ്റയ്ക്ക് പോയി കടയിൽ നിന്ന് അച്ചപ്പമൊക്കെ വാങ്ങിയിട്ട് വരിക ഞങ്ങൾക്ക് തരാൻ. അതുകൊണ്ട് ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ സ്പെൻഡ് ചെയ്തു. കവിതകൾ, അച്ഛൻ്റെ കവിതകളെല്ലാം അമ്മയ്ക്ക് കാണാപ്പാടമാണ്. ലളിതാമ്മ കവിതകളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളും ഒരുപാട് സാന്ദർഭികമായ അനുഭവങ്ങൾ. അപ്പം ഞാൻ കുട്ടിക്കാലം തൊട്ടേ ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നുപോയൊരു പിശകിനുണ്ടായ സാഹചര്യമൊക്കെ അമ്മയുടെ അടുത്ത് സൂചിപ്പിച്ചു. ഇപ്പോൾ വലിയ ബന്ധമാണ്. ഇപ്പം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു മറ്റ് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഞാനും അങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കവിയുടെ കുടുംബവുമായി അത്ര ആർദ്രമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ ഈ വിവാദങ്ങളൊക്കെ ഗുണപ്പെട്ടു എന്നുള്ളത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ നന്നായി. ഈ ഒരു പ്രസംഗ സ്റ്റൈലാണ് എപ്പോഴും വർത്തമാനം പറയുന്നത്. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ആ പ്രസംഗം ശീലിച്ചതുകൊണ്ട്, കുഞ്ഞുനാൾ മുതൽ തന്നെ പ്രസംഗം ശീലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പ്രസംഗ സ്റ്റൈലാണ് സാധാരണഗതിയിൽ തന്നെ വർത്തമാനം പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണ് വർത്തമാനം. അല്ല, അതിന് താളം കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ആ സ്റ്റൈലാണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മാസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വ്യക്തമായും സ്പഷ്ടമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ഭാഷ സ്വീകരിച്ചുകൊണ്ടായിരിക്കാം സാധാരണ തന്നെ ചിന്ത സംസാരിക്കുന്നതിൽ എല്ലായിടത്തും ഒരു പ്രസംഗ സ്റ്റൈലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജിമിക്ക് കമ്മലും അന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. ചിന്തയുടെ ഒരു പ്രത്യേക താളത്തിലുള്ള വർത്തമാനം ആയതുകൊണ്ടാണ് അതിന് കുറച്ച് റീച്ച് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ചിന്ത പറയാൻ ശ്രമിച്ച കാര്യത്തെയല്ല എല്ലാവരും എടുത്തത്, ഇല്ലെങ്കിൽ എന്താണോ വിമർശന വിധേയമാക്കാൻ ശ്രമിച്ചത് ആ കാര്യത്തിൽ നിന്ന് അകന്നുപോയി. ആ സമയത്ത് അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ഒരു ട്രോളായിട്ട് പരിവപ്പെടുന്നതിന് കാരണമായത്? അതായത് സാമാന്യനെ എല്ലാവരും ട്രോൾ ചെയ്യുന്നുള്ളതാണ്. ശരിക്കും ഈ പറഞ്ഞൊരു വിമർശനം ശരിയാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ശൈലി കുറച്ച് മാറിപ്പോകുന്നുണ്ട്, മൈക്ക് കാണുമ്പോൾ നാഗവല്ലി ആവുന്നു എന്നൊക്കെ കൂട്ടുകാർ കളിയാക്കാറ്. SFI ഈസ് മൈ ക്വാളിഫിക്കേഷൻ എന്നാണ് ഇപ്പോഴും ടാഗ് എന്ന് പറയുന്നത്. അടുത്തൊരു പക്ഷേ നിയമസഭയിൽ മത്സരിക്കാൻ വരെ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോഴും ഈ ടാഗ് ഇങ്ങനെ തന്നെ മതിയെന്ന് നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അത് വാട്സപ്പ് വാട്സപ്പ് നമ്മൾ ആദ്യമായി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമല്ലോ. അപ്പം അന്ന്
SFI ഈസ് മൈ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നിട്ടതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ എനിക്കതിന് ഒരു ഉത്തരവേ ഉള്ളൂ അന്നും ഇന്നും. SFI ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഞാനായത് SFI ആയതുകൊണ്ടാണ്. ഞാൻ ഒരുപക്ഷേ ഇങ്ങനൊന്നും അല്ലാതെ പോകാവുന്ന, ആരും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ വീട്ടിലെ സഹോദരങ്ങളില്ല, അച്ഛൻ എമ്മയ്ക്ക് പഠിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത്, മറ്റ് വലിയ സൗഹൃദങ്ങളൊന്നുമില്ല, അങ്ങനെ പോയൊരു എനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുമായി ഇത്രയധികം ബന്ധം സമ്മാനിച്ച ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് SFI ആണ്. SFI എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ഒരു SFI നിന്നും ഇപ്പം ഇവിടെ സൂചിപ്പിച്ചു എന്നും ഇത് കൊണ്ടുപോകാനാണോ, ഈ ടാഗ് ലൈൻ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? അത് ഞാനല്ല, എല്ലാ SFIക്കാരും അങ്ങനെ കൊണ്ടുപോകും. SFI കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു SFI ആവുക എന്ന് പറഞ്ഞാൽ അത് എന്നത്തേക്കും SFI ആയിരിക്കും. SFIയിൽ നിന്നൊരു മാറിപ്പോകൽ അല്ലെങ്കിൽ SFI അല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ മരണം മാത്രമാണ്. SFI എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വല്ലാത്ത ഒരു വൈകാരികമായ അനുഭവമാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടാവാം, പാർട്ടി തീരുമാനിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോഴും. എങ്കിലും ഞാൻ ചോദിക്കുക, ഇത്രയും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? ചിന്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ളതല്ല ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ച് അല്ലെ, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അയാളുടെ ആത്യന്തികമായ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ? നമ്മൾ ജനങ്ങൾക്കിടയിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം നമുക്ക് അവരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ കഴിയും. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെങ്ങും ഒട്ടും പ്രാധാന്യം ഞാൻ നൽകുന്ന വിഷയങ്ങളേ അല്ല. അപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുക അതൊന്നും അല്ല ശരിക്കും പൊതുപ്രവർത്തനത്തിനകത്ത് നമുക്ക്. ചിലതൊക്കെ ചില ഉത്തരവാദിത്തങ്ങളായി ചില ഘട്ടങ്ങളിൽ വരാം. അതാ, അതൊരു ഉത്തരവാദിത്തങ്ങളായി ചില ഘട്ടങ്ങളിൽ വരാം. ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത്, ചില ലിമിറ്റേഷൻസ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് തീരുമാനിക്കാമായിരുന്നു നമുക്ക് ചെറുപ്പം മുതൽ തന്നെ തോന്നും. അല്ല, നമ്മളല്ലെങ്കിൽ അത് പാർട്ടി ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരാൾ അതിഗംഭീരമായത് ചെയ്യും. അതിനകത്തങ്ങ് ഇതൊന്നും വ്യക്തിനിഷ്ഠമല്ലല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മളൊരു ഇപ്പം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണായി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത് ഞാൻ എന്നുള്ള വ്യക്തിയല്ല, ആ ചെയർപേഴ്സൺ എന്ന പദവിയിലിരിക്കുന്ന ചെയർപേഴ്സൺ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആ ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം നൽകിയത് നമുക്ക് ഗവൺമെൻറ്റാണ്. ആ ഒരു ഉത്തരവാദിത്തം ലഭിക്കുമ്പോൾ നമുക്ക് ഏത് ഉത്തരവാദിത്തമാണോ ലഭിക്കുന്നത് ആ ഉത്തരവാദിത്വം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അത് നമ്മുടെ വ്യക്തിപരമായ മികവല്ല. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ആൻസറാണ്. ചിന്തയുടെ ലൈഫിൻ്റെ മറ്റു കാര്യങ്ങൾ പറയൂ. ഇനി അടുത്ത് വിവാഹത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുമല്ലോ, അത് എങ്ങനെയായിരിക്കും? ഒരു വിപ്ലവകരമായ കല്യാണമായിരിക്കോ, എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടോ, അതൊക്കെ പറയൂ. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ കണക്ക് കൂട്ടി ഒന്നും അല്ല പോകുന്നത്. സാധാരണ ചിലതൊക്കെ മാതൃകയാവേണ്ട ആവശ്യമില്ലേ? നമ്മൾ മുമ്പേ നടക്കുന്നവരല്ലേ? ഇപ്പം മദ്യപിക്കാതിരിക്കുക, ചില ആക്ടിവിറ്റീസിൽ നമ്മൾ പോവാതിരിക്കുക, അഴിമതി കാണിക്കാതിരിക്കുക, അങ്ങനെ പോലെ തന്നെ ഇപ്പോൾ സ്ത്രീധനത്തിനെതിരായിട്ട് നമ്മൾ സ്ത്രീധന നിരോധന നിയമം വന്നിട്ടും സ്ത്രീധനത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കും, അതേപോലെ സംസാരിക്കുക, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പൊതുവിൽ SFI DFI ബാക്ക്ഗ്രൗണ്ടുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും പൊതുവിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള മനസ്സിനകത്ത് അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഉറപ്പായിട്ടും, കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചാണല്ലോ പോകുന്നത്. നമ്മുടെ ഒരു പഠിച്ചു വന്നൊരു രീതി അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചു വന്നിട്ടുള്ള നമ്മുടെ ബോധ്യങ്ങൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു മനസ്സിലാശയൊക്കെ ഉണ്ട്. വിവാഹത്തെ സംബന്ധിച്ച് ഇപ്പം എല്ലാവരും വിവാഹത്തെ കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരവരുടെ ഇടപെടലുകളെ സംബന്ധിച്ചും അവരുടെ നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ വിവാഹം എന്നൊക്കെ പറയുന്നത് അതൊരു മനുഷ്യ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ വിവാഹത്തിലേക്ക് കടക്കാം. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു വഴിക്ക് പോകും, അതൊക്കെ മറ്റൊരു ഭാഗമാണ്. സാമ്പ്രദായികമായ വഴിയിലൂടെ തന്നെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്റെ ചോദ്യം. സാമ്പ്രദായികമായ രീതി എന്ന് പറഞ്ഞാൽ കല്യാണം ഒരു സാമ്പ്രദായികമായ രീതിയാണ്. അത് പലപ്പോഴും നമ്മളിപ്പോ യോജിക്കുന്നവരും വിയോജിക്കുന്നവരൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ പ്രോഗ്രസീവ് എന്ന് കരുതുന്ന ഒരു മറ്റൊരു രീതിയായിരിക്കും. എല്ലാ കാര്യത്തിലും പുരോഗമനപരമായി നിലപാടെടുത്തുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. അത്തരം നിലപാടുകളൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം നിലപാട് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ട്രോളുകളെ കാണുന്ന സമയത്ത് സങ്കടം ഉണ്ടാവും. പക്ഷേ ഒട്ടും സങ്കടമല്ലേ, എനിക്ക് ട്രോളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രോളൊക്കെ എല്ലാവരും അയച്ചു തരും, ഞാൻ ഇരുന്ന് കാണും. ഈ അടുത്തിടെ
വാഴക്കുലയെ സംബന്ധിച്ച് ചില ട്രോളുകളൊക്കെ വന്നത് ഞാൻ ദിവസങ്ങളോളം എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്ന തരത്തിലുള്ള ട്രോളുകൾ. ഞാൻ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ആ കോപ്പിയടിയല്ല മറിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടതാണ് എന്ന തരത്തിൽ പറഞ്ഞു. അപ്പം അത് യഥാർത്ഥത്തിൽ റിസർച്ചിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയങ്ങൾ മറ്റുള്ളതിൽ നിന്ന് ഉൾക്കൊള്ളുമല്ലോ. അപ്പം അത് റെഫറൻസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ച് നമുക്ക് നമ്മൾ കടമെടുത്ത ആശയങ്ങളാണ് എന്ന് പറയാമല്ലോ. അപ്പോൾ അത് ഞാനൊരു ട്രോള് കണ്ടത് ഒരു പൊടി കുഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. അവൻ അടുത്തിരിക്കുന്ന പേപ്പറിലേക്ക് എത്തി നോക്കുന്നു, എന്നിട്ട് കോപ്പി അടിച്ചതല്ല ആശയം ഉൾക്കൊണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമാണ്. പിന്നെ വേറെ ചങ്ങമ്പുഴയുടെ പറമ്പിലെ വാഴ വൈലോപ്പള്ളിയുടെ പറമ്പിലേക്ക് കുലച്ചു നിൽക്കുന്നു. അപ്പം അത് അത്രയും അത് ഞാൻ ലളിതാമ്മയോടും പറഞ്ഞു. ഇവിടെ ഞാൻ ലളിതാമ്മയെ ഫോണിൽ കാണിച്ചു കൊടുത്തു ചങ്ങമ്പുഴയുടെ മകള. അപ്പം അമ്മയെ ഒരുപാട് ചിരിച്ചു. അപ്പം ഞങ്ങളങ്ങനെ ഞാൻ ഇത്തരം കാര്യങ്ങളല്ല. ഇപ്പം ജിമിക്കി കമ്മലിൻ്റെ വിവാദം വന്ന സമയത്ത് ഓരോ സിനിമാ ഗാനങ്ങളെ എടുത്ത് ഞാൻ വിശകലനം ചെയ്യുന്നതായിട്ട്. അപ്പം സുരാജേട്ടനൊക്കെ എനിക്ക് ഇടയ്ക്ക് ഓരോ സാധനങ്ങൾ അയച്ചു തരും. സുരാജേട്ടൻ നന്നായി കളിയാക്കിക്കൊണ്ട് അയച്ചു തരും. അപ്പം അതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം മമ്മൂക്ക ഒരു സമയത്ത് എന്നെ കണ്ടപ്പോൾ ഇതുപോലെ കളിയാക്കി. അപ്പം അതൊക്കെ ഞാൻ രസകരമായി ഞാൻ പേഴ്സണലി ഇതെല്ലാം എൻജോയ് ചെയ്യും. ഞങ്ങളുടെ സ്പേസിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വയം വിമർശനം നടത്തും, ഞാൻ തിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രസംഗ ശൈലി ഉറപ്പായിട്ടും സാറ് പറഞ്ഞ അഭിപ്രായം ഞാൻ എനിക്ക് ഇതിനു മുമ്പും പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ ചിലരൊക്കെ പറയും അല്ല ഞങ്ങൾക്ക് ആ ശൈലി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ട്രോളുകളൊക്കെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് ആ ശൈലി കുറച്ചുകൂടി പരിമപ്പെടുത്തി മെച്ചപ്പെടുത്തി എടുക്കുന്നതിലൊന്നും തെറ്റില്ല. അല്ല, ചിന്ത ഭയങ്കര ഈസി ആയിട്ട് കാണുന്നു. പാർട്ടി എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കി കാണുന്നത്? ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇത്തരം വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വിഷയങ്ങളൊക്കെ പാർട്ടിയെ ധരിപ്പിക്കാറുണ്ട്. അപ്പം അത് സംബന്ധിച്ച് ഇപ്പം ഞാനതിൽ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ വെറുതെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, മുഖം മൂടി പ്രൊഫൈലുകളിലൂടെ ഓരോ കമൻറ്റുകളൊക്കെ വരിക, അതിനെയൊന്നും ഞാൻ ഗൗനിക്കാറേ ഇല്ല. പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായിട്ട് കറക്റ്റ് ചെയ്യുന്നതിൽ എന്താ പ്രയാസം? എനിക്ക് വളരെ സന്തോഷം, വളരെ കുറച്ച് നേരം വളരെ രസകരമായി കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പൊതു ഇടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള അഭിപ്രായങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. ബിഹൈൻഡ്വുഡ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം താങ്കളുടേതും തുടരും. താങ്കൾക്കും ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. കാണാം. താങ്ക് യു. ചിക്കൻ കറിക്ക് നൽകാം ഒരു ക്വാളിറ്റി ടച്ച്. ക്വാളിറ്റി ആണ്, വിശ്വസിക്കാം. കെയർ യുവർ ബേബി വിത്ത് കിഡ് എക്സ് ബേബി സ്കൂബി, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് ബേബി വെയർസ്.